ദിവ്യ ക്രിസ് വേണുഗോപാൽ വിവാഹ വാർത്തയാണ് സീരിയൽ സിനിമാ പ്രേമികൾക്കിടയിലെ പ്രധാന സംസാര വിഷയം. ഏറെ ചടങ്ങുകളോടെ ബ്രാഹ്മണാചാര പ്രകാരം നടന്ന വിവാഹ ചടങ്ങിൻ്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകൾ എല്ലാം കൂടി ഒരു ദിവസമാക്കി ചുരുക്കിയാണ് ക്രിസും ദിവ്യയും വിവാഹിതരായത്. തലേ ദിവസം തന്നെ ഗുരുവായൂരെത്തി, പിറ്റേ ദിവസം രാവിലെ ഗുരുവായൂരപ്പന് മുന്നിൽ വിവാഹം ചെയ്ത് പിന്നീട് മണ്ഡപത്തിൽ ബ്രാഹ്മണാചാര പ്രകാരം ചടങ്ങുകൾ നടത്തുകയായിരുന്നു. മക്കളുടെയും കുടുംബക്കാരുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത്. ജോൾസിന്റെ നിർദ്ദേശപ്രകാരം ഗുരുവായൂർ ക്ഷേത്രനടയിൽ വച്ച് താലി കെട്ടാൻ തീരുമാനിക്കുകയായിരുന്നു. ആദ്യ വിവാഹം പരാജയമായതും മക്കളുള്ളത് കൊണ്ടും ഏറെ കാലമായി ദിവ്യ ഒറ്റയ്ക്കായിരുന്നു താമസം. ഇപ്പോൾ മക്കൾക്ക് നല്ലൊരു അപ്പി, എനിക്ക് നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയെന്നാണ് ദിവ്യ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ചർച്ചയാകുന്ന മറ്റൊരു കാര്യം ക്രിസ് വേണുഗോപാലിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ കുടുംബത്തെ പറ്റിയുമാണ്. ക്രിസ് വേണുഗോപാലിന് വളരെ പ്രായമായെന്നും 10-70 വയസ്സായ മുത്തച്ഛനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം 1975 ജനിച്ചതെന്നും 49 വയസ്സോളം മാത്രമേ ആയിട്ടുള്ളൂ എന്നും ചിലർ പറഞ്ഞുകൊണ്ട് എത്തുന്നുണ്ട്. ഇവരുടെ വീഡിയോകൾക്ക് താഴെ നിരവധി കമന്റുകളാണുള്ളത്. വളരെ പ്രായമായ ഈ മുത്തച്ഛനെയാണോ കിട്ടിയത്, വിവാഹം നടത്താൻ വന്ന പൂജാരിയെ വിവാഹം കഴിക്കേണ്ടി വന്ന നടി എന്നൊക്കെയാണ് കമന്റുകൾ എത്തുന്നത്. എന്നാൽ ഇതൊന്നും സത്യമല്ല. കാണാൻ താടിയൊക്കെ നരച്ച് ഒരു വയസ്സൻ ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രായമായ ലുക്ക് ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് 49 വയസ്സോളം മാത്രമേ ആയിട്ടുള്ളൂ. അതുമാത്രമല്ല, ക്രിസിന്റെ 3ാം വിവാഹമാണ് ഇതെന്നും പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആദ്യ വിവാഹം പരാജയപ്പെട്ടുവെന്നും പിന്നീട് വിവാഹം കഴിച്ചെന്നും മറ്റൊരു വിവാഹം 2023 വിവാഹ മോചനം നേടിയെന്നും പറയുന്നുണ്ട്. അതിനുശേഷമാണ് ദിവ്യയുമായി വിവാഹം കഴിക്കുന്നത്. പത്തരമാറ്റിന്റെ സെറ്റിലെത്തി അവിടെ വെച്ച് ഇഷ്ടം തോന്നിയ ശേഷം ക്രിസിന്റെ സഹോദരിയാണ് ദിവ്യയെ വിവാഹം ആലോചിക്കാനായി അയക്കുന്നത്. അങ്ങനെ ഇരുവരും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ദിവ്യയുടെ 2ാം വിവാഹമാണ് ഇത്. ആദ്യ വിവാഹത്തിൽ മക്കൾ ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാമതൊരു വിവാഹം കഴിക്കുന്നതിൽ നിന്ന് ദിവ്യയ്ക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തുമായി പരിചയപ്പെട്ട ദിവ്യ മക്കളുടെ സമ്മതത്തോടെയാണ് വിവാഹം ചെയ്തത്. എന്നാൽ ക്രിസിന്റെ കുടുംബക്കാരൊന്നും ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പ്രധാനമായും ക്രിസിന്റെ മകൾ ഈ വിവാഹത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് അതെന്നതാണ് പ്രധാനമായി എല്ലാവരും ചോദിക്കുന്നത്. കാരണം ദിവ്യയുടെ മക്കളുടെ സമ്മതത്തോടെയാണ് വിവാഹം നടന്നത്. എന്നാൽ ക്രിസിന്റെ മകൾക്ക് അല്ലെങ്കിൽ കുടുംബത്തിന് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നോ എന്നാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം.